എല്ലാവർക്കും രമ്യാസ് കാസലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വാൾ ഹാങ്ങിങ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഗ്ലാസ് ബോട്ടിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസാണ് കേട്ടോ. ഇതൊക്കെ തന്നെ നമ്മൾ ഫെവിക്രിലിൻ്റെ കളേഴ്സ് വാങ്ങുന്നില്ലേ, ഈ കളേഴ്സിൻ്റെ ബോട്ടിൽസാണ് ഇതൊക്കെ. ഇതുപോലെ നമ്മൾ ബോട്ടിൽ ഖാലിയാവുമ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊരു ഹാഫ് ആൻ അവർ വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോഴത്തേക്ക് ഈ സ്റ്റിക്കറൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇളകി വരും. അതുപോലെ തന്നെ ബോട്ടിലിനകമൊക്കെ ഇതുപോലെ നല്ല ക്ലീനായും കിട്ടും. അപ്പോൾ നമ്മളിതിൻ്റെ ഈ മൂടിയും കളയുന്നില്ല കേട്ടോ. ഇതും യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പമുള്ളതാണ്, ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്കൊരു ദീപാവലി സ്പെഷ്യൽ വീഡിയോ കൂടെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലൊരു റിംഗ് ആണ് വേണ്ടുന്നത്. ഇത് ശരിക്കും നമ്മൾ അരിപ്പയില്ലേ, അരി അരിക്കുന്ന ആ അരിപ്പയുടെ ആ ഒരു റിംഗ് വരുമല്ലോ, അതാണ് സംഭവം. നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ റിംഗ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എംബ്രോയ്ഡറി ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന ഫ്രെയിം ഉണ്ടല്ലോ, ആ റിംഗ് യൂസ് ചെയ്യാം. അതും ഇല്ലെങ്കിൽ നമുക്ക് കാർട്ടൺ ബോക്സ് ഉണ്ടല്ലോ, അതൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി വേണ്ടുന്നത് ഇതുപോലത്തെ ജൂട്ട് ത്രെഡാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചണമൊക്കെ ഇല്ലേ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ ക്രാഫ്റ്റ് മെറ്റീരിയൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്ന ആ ജൂട്ട് ത്രെഡും നമുക്ക് യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ പെട്ടെന്ന് ഇതിൽ റാപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ജൂട്ട് ത്രെഡ് ഇതിലേക്ക് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഈ റിംഗ് മൊത്തത്തിലും ചെയ്തെടുക്കുക. അടുപ്പിച്ചടുപ്പിച്ച് വേണം ചുറ്റി കൊടുക്കാനായിട്ട്. എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. ഇത് നമ്മൾ മൊത്തത്തിൽ ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കെട്ടിട്ടേക്കുന്ന ഭാഗമൊക്കെ നമുക്ക് അവസാനം കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇവിടുന്ന് ഇങ്ങനൊരു കെട്ടിട്ടിട്ട് നന്നായിട്ട് നൂല് വലിച്ചു പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റി എടുക്കുന്നു. ഇത്രയേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡിസൈൻസൊക്കെ വേണമെങ്കിൽ ഇതിനുള്ളിൽ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് വലിച്ചിട്ട് വേണം കെട്ടിക്കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ലൂസായി പോവും. റിംഗ് അങ്ങനെ ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോട്ടിൽസിൽ കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഫെവിക്രിലിൻ്റെ ഗ്ലാസ് കളേഴ്സാണ്. ഇത് നമ്മൾ ബോട്ടിൽ മൊത്തത്തിലൊന്ന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം റെഡ് കളർ എടുത്തിട്ട് അത് ഈ ബോട്ടിലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബോട്ടിലിന് മുകളിലല്ല ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ബോട്ടിലിനകത്തേക്ക് ഒഴിച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ബോട്ടിലിനകം മൊത്തത്തിലും ഈ ഒരു കളറ് കിട്ടും. ഇതുപോലെ എല്ലാ കളേഴ്സും ഞാൻ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ചില ഗ്ലാസ് കളേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കട്ടിയായി പോകും കേട്ടോ. അങ്ങനെ കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കുന്നതൊക്കെ ആണെങ്കിൽ നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് മൊത്തം ബോട്ടിലിനകത്ത് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് യൂസ് ചെയ്യരുത്, ബ്രഷ് യൂസ് ചെയ്താൽ അങ്ങനെ വരവരയായിട്ട് ഇങ്ങനെ കാണും. അതുകൊണ്ട് പതുക്കെ ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബോട്ടിൽ മൊത്തത്തിലാവും. ഇതൊരു രണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യം ചെയ്യണം കേട്ടോ. കുറച്ച് നേരം ഇത് നേരെ വെച്ചിട്ട് പിന്നെയും എടുത്തൊന്നുകൂടെ ചുറ്റിക്കണം. അങ്ങനെ ഒരു രണ്ട് മൂന്നാലഞ്ച് പ്രാവശ്യം ചെയ്യണം. അപ്പോഴാണ് അത് നന്നായിട്ട് ഉണങ്ങി വരുള്ളൂ. ഇതിപ്പോൾ ഞാൻ പല പല കളേഴ്സാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കളർ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ യെല്ലോ കളർ വാങ്ങി വെച്ചത് ഭയങ്കരമായിട്ട് കട്ടിയായിപ്പോയി, ജെല്ലി പോലെ ആയിപ്പോയി. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ യെല്ലോ കളർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും, ഭയങ്കര എടുപ്പാണ് ആ ഒരു കളർ വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മളിത് മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പുകളൊക്കെ കളർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനും സെയിം കളേഴ്സ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോ അടപ്പിലും ഇതുപോലെ കളർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ അക്രിലിക് കളേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് കളേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഇതിൽ ഗ്ലാസ് കളേഴ്സ് ഇല്ലെങ്കിൽ ഈ അക്രിലിക് കളേഴ്സ് തന്നെ നിങ്ങൾക്ക് ഈ കുഞ്ഞു ബോട്ടിൽസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതും നല്ല ഭംഗിയായിരിക്കും. ഇത് കുറച്ചുകൂടെ ഒരു ലൈറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ് കളേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്.
ഹാർട്ട് ഷേപ്സ് ആണ്. അപ്പോൾ ഇത് ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ച് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഈ വർക്ക് മൊത്തത്തിൽ ചെയ്യുന്നത് ഒട്ടിക്കുന്നതൊക്കെ തന്നെ നമ്മൾ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോഴേ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ഇനി ഇതിൽ നമുക്ക് ഓരോ ബോട്ടിൽസ് വീതം ഹാങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ ക്യാൻഡിൽ വെച്ച് കൊടുക്കാൻ പോകുന്നതും കൊണ്ട് തന്നെ കുറച്ചൊന്ന് താഴേക്ക് ഇറക്കിയിട്ട് വെക്കുന്നതായിരിക്കും സേഫ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ജൂട്ട് ത്രെഡൊക്കെ ചെറുതായിട്ടൊന്ന് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് താഴേക്കാക്കിയിട്ടാണ് ഓരോ ബോട്ടിൽസും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബോട്ടിൽസ് നമ്മൾ ഹാങ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ കോപ്പർ വയേഴ്സാണ്. ഇത് കുറച്ച് തിക്കായിട്ടുള്ള കോപ്പർ വയറാണ് കേട്ടോ. ഇപ്പോൾ നമുക്കിത് ക്രാഫ്റ്റ് മെറ്റീരിയൽ ഷോപ്സിലൊക്കെ ഫ്ലവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ തിന്നായിട്ടുള്ള വയർ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ വളരെ തിന്നായിട്ടുള്ള കോപ്പർ വയേഴ്സൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ പൊട്ടി പോകാണ്ടിരിക്കാനാണ്. ഇപ്പോൾ നമ്മൾ ത്രെഡ് യൂസ് ചെയ്ത് ഹാങ് ചെയ്യുകയാണെങ്കിൽ ചൂടടിക്കുമ്പോഴത്തേക്ക് ആ നൂലങ്ങ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വയറാകുമ്പോൾ ആ ഒരു പ്രോബ്ലം വരില്ല. കേട്ടോ ഈ റിങ്ങിൽ തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ കോപ്പർ വയേഴ്സ് കുറച്ച് കുറവാണുള്ളത്. കോപ്പർ വയേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ തിക്കായിട്ടുള്ളത് കുറച്ച് കുറവാണ്, പക്ഷേ തിന്നായിട്ടുള്ള കുറവുണ്ട്. അതും വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ അവസാനം കാണിക്കാം. അപ്പോൾ ഞാനിത് പല രീതിയിൽ യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ട് നിന്നപ്പോൾ എനിക്ക് ഇതാണ് കംഫർട്ടബിളായിട്ട് തോന്നിയത്. ഇതിലിപ്പോൾ ഞാൻ യൂട്യൂബിൻ്റെ ലോഗോ കൊടുത്തിട്ട് എൻ്റെ ചാനലിൻ്റെ നെയിമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം, നിങ്ങളുടെ നെയിം കൊടുക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് കൊടുക്കുമോ അങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസിൽ നമ്മൾ ക്യാൻഡിൽ വെക്കുകയോ അല്ലെങ്കിൽ വാട്ടർ ക്യാൻഡിൽ വെക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് നമ്മൾക്ക് ഈ ഒരു ലെവലിനല്ല കേട്ടോ, ശരിക്കും എൻ്റെ കയ്യിൽ കോപ്പർ വയേഴ്സ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്തിരിക്കുന്നത്. കുറച്ച് അധികം ഉണ്ടായിരുന്നേ നമുക്ക് കയറ്റിയും ഇറക്കിയും ആ ഒരു രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കായിരുന്നു. അപ്പം ഞാൻ തിന്നായിട്ടുള്ള വയേഴ്സ് യൂസ് ചെയ്ത ഫോട്ടോ ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നുണ്ട്, വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെറുതായിട്ട് ക്യാൻഡിലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.